ഞാൻ ഈ ഉടുപ്പിന്റെ കഴുത്തിന് ആലില കഴുത്ത് എന്നാണ് പറയുന്നത്. അതിന്റെ താഴെ ബട്ടൺസ് പിടിപ്പിച്ചിരിക്കുന്ന നല്ല രസമില്ലേ? പഴയ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിച്ച് ഒരു കുഞ്ഞിക്കുട്ടി പഫ് സ്ലീവും. ലൈനിങ് ഒന്നും വേണ്ടി വന്നില്ല. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ എടുത്ത് കംഫർട്ടബിൾ ആയി ഡിസൈൻ ചെയ്ത് തന്നത് ദ മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു ഉടുപ്പുണ്ടായ വീഡിയോ അല്ല, നല്ല അസല മീൻകറി വെക്കുന്ന വീഡിയോയാ. വീണമ്മ റെഡി, പോകാം വീഡിയോയിലേക്ക്. നല്ല വെളുത്ത പാറയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കണ്ണ് കണ്ടോ, വട്ടംകണ്ണിപ്പാറ. അമ്മ മീൻ കട്ട് ചെയ്യുന്നത് കണ്ടു കണ്ട് പലരും മീൻ കട്ട് ചെയ്യാൻ കോൺഫിഡന്റ് ആയി എന്ന് പറഞ്ഞു കേൾക്കുന്നത് ശരിയാണോ? അപ്പോഴും ചിലരുണ്ടല്ലോ കുറ്റം പറഞ്ഞേ പുകഴ്ത്തു, നിന്റെ മീൻകറിയൊന്നും കൊള്ളൂലെങ്കിലും മീൻ കട്ട് ചെയ്യുന്നത് പൊളിയാണെന്ന്. എന്റെ അമ്മ വെക്കുന്ന എല്ലാത്തിനും ഒടുക്കത്തെ രുചിയാ. ഹോസ്റ്റലിൽ നിൽക്കുമ്പോ എങ്ങനെയെങ്കിലും ഓടി വീട്ടിലേക്ക് വന്നാ മതി എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇതല്ലേടാ കഴിക്കുന്നേ, ഇങ്ങനെ വെച്ചാലും നല്ല രുചിയാന്നേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവന്റെ നട്ടല് നോക്കിയാണ് ആദ്യ പ്രഹരം. അതെല്ലാം ചെത്തിക്കളഞ്ഞ് വാലും സെറവലും എല്ലാം കളയാം, പിന്നെ തല കട്ട് ചെയ്ത് മാറ്റാം. എന്തോ ഈ വർത്തമാനം പറയുന്നേന്നായിരിക്കും. മക്കൾ രണ്ടുപേരും ഇങ്ങനെ ഓടി നടപ്പുണ്ടേ, അവരോട് വർത്തമാനം പറയുന്നതാണ്. കാര്യത്തിൽ നിന്ന് മാറിപ്പോവാതിരിക്കാൻ അതൊന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. വർത്താനം പറച്ചിൽ അല്ലെങ്കിലും ഇത്തിരി കൂടുതലാണ്. സ്റ്റോപ്പ് ചെയ്യാനേ അറിയില്ല. തൊണ്ടയുടെ ഒരു ഭാഗത്തിനൊരു പണി കിട്ടിയടാ. ഇപ്പൊ അതിമധുരമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു റേഡിയോ ജോക്കിയുടെ മെയിൻ ടൂള് ശബ്ദമാണല്ലോ. ശബ്ദത്തിന് ചെറുതായിട്ട് എന്തെങ്കിലും പാകപ്പിഴകൾ വന്നാൽ തന്നെ വലിയ ടെൻഷനാണ്. ഇതിനെന്തെങ്കിലും പറ്റുമോ, ദൈവമേ പണി പോവോ, ഇങ്ങനെയൊക്കെ ആലോചിക്കും. ചെറിയ എന്തെങ്കിലും വേദനകൾ വന്നാലും വലിയ എന്തോ വ്യാധിയാണ് എന്ന ആദിയാണ്. തൊണ്ടയുടെ ഒരു ഭാഗത്തൊരു സ്ക്രാച്ച് വന്നതുപോലെ കുറച്ച് പെയിൻഫുൾ ആണ്. സംസാരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ ഒച്ച എടുക്കുമ്പോൾ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഇതൊന്ന് ശരിയാകാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? എല്ലാവരോടും ചോദിച്ച് ചോദിച്ച് ടിപ്സുകളുടെ ഒരു കൂമ്പാരം തന്നെ എൻ്റെ തലക്കകത്തുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരാൾ പറഞ്ഞു തന്നൊരു വിദ്യ പറഞ്ഞു തരട്ടെ. കുറച്ച് കുരുമുളകും തേനും കൂടി ചാലിച്ച് ഒരു സ്പൂണങ്ങ് കഴിക്കണം എന്ന്. നിറച്ചും വെള്ളവും കുടിക്കണം അത്രേ. ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും കുറച്ച് വെള്ളം കുടിച്ചിട്ട് വേണം ഉറങ്ങാനെന്ന്. ആണോ ഇത് വർക്കിംഗ് ആണോ? എത്ര വിളിച്ചാലും ചിലപ്പോൾ വിളി പോലും കേൾക്കത്തില്ല ഈ ബിരുദന്മാര്. തൻവിയും മാതംഗിയും ജാൻവിയും ഉണ്ടല്ലോ, അരങ്ങാണ്ട് ഓടിച്ചാടിയൊക്കെ പോകുന്നു ബൈക്കിൽ. ശരി, നമുക്ക് അരപ്പ് വളരെ ഈസിയായി പ്രിപ്പയർ ചെയ്യാം. കുറച്ച് തേങ്ങ എടുക്കാം, അതിൽ ഉള്ളി അരിഞ്ഞിട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, കറിവേപ്പില. മെയിനിലെപ്പോഴും തൊണ്ടൻമുളക് ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ, മണവും കൂടുതൽ. നല്ല കട്ടി അരപ്പാണ് ആദ്യം ഒഴിച്ചത്. കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. മീനിന്റെ മൂക്ക് മുട്ടേ വെള്ളം ഒഴിക്കാം. മീൻകറിക്ക് പുളി മസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തിളയ്ക്കാനായി വെക്കാം. തിളച്ച് വറ്റി നല്ല ചുവന്ന് വരണം, അപ്പോഴാണ് മീൻകറിയുടെ തീ ഓഫ് ചെയ്യേണ്ടത്. കുറച്ച് പാര ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കടുകുമണികൾക്ക് മീൻ ഫ്രൈയോടാണ് കൂടുതൽ താല്പര്യം. ഫ്രൈ ഇല്ലെങ്കിലേ മീൻ കറി കഴിക്കും. അടിയിൽ പിടിക്കാതെ നല്ലോണം ഒന്ന് കുലുക്കി യോജിപ്പിച്ചു കൊടുക്കാം. വീണ്ടും ചൂടാക്കാം, വറ്റി വരട്ടെ. ആഹാ, അടിപൊളി നല്ല ഗുളുഗുളൂന്നിരിക്കുന്ന മീൻകറി റെഡിയാണ്. ഇങ്ങനെയൊന്നുമല്ല, ഓരോ നാട്ടിലും ഓരോ തരത്തിലല്ലേ മീൻകറി വെക്കുന്നത്. അവിടെ എങ്ങനെയാ, കമന്റ് ചെയ്യണേ. താങ്ക് യു, ബൈ.